ഇന്നിപ്പോൾ ബിജെപിയുടെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അടക്കമുള്ള കാര്യങ്ങൾ കോർ കമ്മിറ്റി യോഗം ചേരാനിരിക്കുന്നുണ്ട്. പ്രധാന നേതാക്കളൊക്കെ തന്നെ, ദേശീയ നേതാക്കൾ എത്തുന്നുണ്ട്, ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ എത്തുന്നുണ്ട്. നമുക്ക് ദീപകിനോട് തന്നെ ചോദിക്കാം. ദീപക്, ഇന്ന് ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ കോഴിക്കോട് എത്തുന്നു. വൈകിട്ട് 3:30 നിർണായകമായ ഒരു കൂടിക്കാഴ്ച നടത്തുന്നു. ക്രൈസ്തവ സഭാ നേതാക്കളുമായി ഒരു ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. ബിഷപ്പ് ബ്രഹ്മജിയോസ് ഇഞ്ചനാനിയലുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഈ ലവ് ജിഹാദിന്റെ ഒക്കെ വിവാദങ്ങൾ വരുന്ന പശ്ചാത്തലത്തിൽ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു ഈ കൂടിക്കാഴ്ച? ഒരുപക്ഷേ ഇന്നത്തെ വാർത്തയിൽ ഏറ്റവും പ്രാധാന്യമുള്ള വാർത്തകളിൽ ഒന്നാണ് ഈ നിമിഷത്തിൽ ഈ ബിഷപ്പ് ബി ജെ പി അധ്യക്ഷൻ കൂടിക്കാഴ്ച. നമുക്കറിയാവുന്നതാണ്, രണ്ട് രീതിയിൽ ഇതിന് പ്രാധാന്യമുണ്ട്, രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ഒന്ന്, ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു തൃക്കാക്കര മണ്ഡലത്തിൽ. സ്വാഭാവികമായും ക്രൈസ്തവ സഭയ്ക്ക് സ്വാധീനമുള്ള ഒരു മണ്ഡലം. ആ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ താമരശ്ശേരി എന്ന് പറഞ്ഞാൽ മറ്റൊരു ക്രൈസ്തവ മേഖലയാണ്. ആ മേഖലയിലെ ഏറ്റവും സ്വാധീനമുള്ള ബിഷപ്പുമായി ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ കൂടിക്കാഴ്ച നടത്തുന്നു. അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം ഈ രീതിയിൽ ഉപതെരഞ്ഞെടുപ്പുമായി നോക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം. അതുകൂടാതെ തന്നെ ഈ നേരത്തെ ലവ് ജിഹാദ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, അതുപോലെ തന്നെ DYFI നേതാവ് വിവാഹവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന വിവാദങ്ങൾ, ഇത്തരം വിവാദങ്ങളെല്ലാം ുമ്പോൾ താമരശ്ശേരി ബിഷപ്പുമായി ഈ തരത്തിൽ ഇഞ്ചനാനി പിതാവുമായി ബി ജെ പി അധ്യക്ഷൻ കൂടിക്കാഴ്ച നടത്തുമ്പോൾ നിർണായകമായ രാഷ്ട്രീയ പ്രാധാന്യം തന്നെ അതിനുണ്ട് എന്നുള്ളതാണ്. എന്നാൽ അല്പം മുമ്പ് ബിഷപ്പുമായി ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോൾ പിതാവിന്റെ ഭാഷ്യം ഇത് നേരത്തെ നിശ്ചയിച്ച അഭ്യർത്ഥിച്ച ഒരു കൂടിക്കാഴ്ചയാണ്. പക്ഷേ കസ്തൂരി രംഗൻ വിഷയം മാത്രമാണ് ഇതിൽ ചർച്ച ചെയ്യുക, മറ്റു വിഷയങ്ങൾ വരില്ല എന്നുള്ളതാണ്. ഇത് സ്വാഭാവികമായും പുറത്തു പറയുന്നതാണ് എന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കും. മാത്രവുമല്ല, കസ്തൂരി രംഗൻ വിഷയത്തിൽ ബി ജെ പിയുടെ നിലപാട് എന്നുള്ളതുൾപ്പെടെ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ് ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ. കാരണം താമരശ്ശേരി അതുപോലെ വയനാട് മേഖലകളിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ടിലെ ശുപാർശകൾ അതേപടി നടപ്പാക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ഈ മലയോര കർഷകരെയാണ്, കുടിയേറ്റ കർഷകരെയാണ്. അവർക്ക് വേണ്ടി ബി ജെ പി എന്തെങ്കിലും ചെയ്താൽ അത് സ്വാഭാവികമായും ഉപതെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും. മാത്രവുമല്ല, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നേരത്തെ കൂട്ടിയുള്ള ബി ജെ പിയുടെ കരുനീക്കങ്ങൾ ആരംഭിക്കുന്നു. അതിന്റെ ഭാഗമാണ് സ്മൃതി ഇറാനിയുടെ വരവ്, അതുപോലെ തന്നെ ന്യൂനപക്ഷ ക്ഷേമ മന്ത്രിയുടെ വരവ്. ഇത്തരത്തിൽ നോക്കുമ്പോൾ ബി ജെ പി കൂടുതൽ ക്രൈസ്തവ സഭകളുമായി അടുത്തുകൊണ്ട് കേരളത്തിൽ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ നടത്തി വിജയിക്കുക എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും കൃത്യമായ ടാർഗറ്റിലേക്ക്, ദേശീയ നേതൃത്വം നൽകിയ ടാർഗറ്റിലേക്ക് എത്താൻ ബി ജെ പിക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു സ്വിച്ചിങ്, ഒരു മാറ്റത്തിലൂടെയുള്ള എന്തെങ്കിലും ഒരു നേട്ടം കൊയ്യാനുള്ള തന്ത്രപരമായ നീക്കം ബി ജെ പി ആസൂത്രണം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ദേശീയ നേതാക്കൾ കൂട്ടമായി കേരളത്തിലേക്കുള്ള യാത്ര തുടങ്ങിയത്. അതിന്റെ തുടർച്ച എന്നോണം വേണം നമുക്ക് ക്രൈസ്തവ സഭാ നേതൃത്വവുമായുള്ള ബി ജെ പി അധ്യക്ഷന്റെ ഈ കൂടിക്കാഴ്ചയെ കാണാൻ. നേരത്തെ സ്മിതയും ക്രിസ്റ്റീനയും പറഞ്ഞതുപോലെ ഇത് ചൂടുള്ള വാർത്തയും നിർണായകമായ പ്രാധാന്യം, രാഷ്ട്രീയ പ്രാധാന്യമുള്ള കൂടിക്കാഴ്ചയും തന്നെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.